സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചാണ്. പാമ്പാടി ജോൺ ജോസഫ്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1940 വരെയാണ്. ഓർമ്മിക്കുക, പാമ്പാടി ജോൺ ജോസഫ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1940 വരെയാണ്. പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് 1887. ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ പാമ്പാടി. ഓർക്കുക, പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്, കോട്ടയം ജില്ലയിലെ പാമ്പാടി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പാമ്പാടി ജോൺ ജോസഫ് എന്ന പേര് വന്നത്. തിരുവിതാംകൂർ ചേഴമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. വർഷം 1921. ഒന്നുകൂടി, തിരുവിതാംകൂർ ചേഴമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. വർഷം 1921. തിരുവിതാംകൂർ ചേഴമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. ഒന്നുകൂടി ഓർമ്മിക്കുക, തിരുവിതാംകൂർ ചേരമ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. എന്നാൽ തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് പാറടി എബ്രഹാം ഐസക്. ഒന്നുകൂടി, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് പാറടി എബ്രഹാം ഐസക്. സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. സ്ഥാപക പ്രസിഡൻ്റാണ് പാറടി എബ്രഹാം ഐസക്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഓർക്കുക, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. ഓർക്കുക, സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1931. ഓർക്കുക, പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1931. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫാണ്. ഒന്നുകൂടി ഓർമ്മിക്കുക, സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫാണ്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, അതുപോലെ നിങ്ങളും മനസ്സുകൊണ്ട് അതിനെ ഫോളോ ചെയ്യാം. പാമ്പാടി ജോൺ ജോസഫ്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1940 വരെയാണ്. ഓർമ്മിക്കുക, പാമ്പാടി ജോൺ ജോസഫ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1887 മുതൽ 1940 വരെയാണ്. പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് 1887. ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ പാമ്പാടി. ഓർക്കുക, പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്, കോട്ടയം ജില്ലയിലെ പാമ്പാടി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പാമ്പാടി ജോൺ ജോസഫ് എന്ന പേര് വന്നത്. തിരുവിതാംകൂർ ചേഴമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. വർഷം 1921. ഒന്നുകൂടി, തിരുവിതാംകൂർ ചേഴമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. വർഷം 1921. തിരുവിതാംകൂർ ചേഴമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. ഒന്നുകൂടി ഓർമ്മിക്കുക, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക
ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. എന്നാൽ തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക പ്രസിഡന്റാണ് പാറടി എബ്രഹാം ഐസക്. ഒന്നുകൂടി, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക പ്രസിഡന്റാണ് പാറടി എബ്രഹാം ഐസക്. സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. സ്ഥാപക പ്രസിഡന്റാണ് പാറടി എബ്രഹാം ഐസക്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഓർക്കുക, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. ഓർക്കുക, സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1931. ഓർക്കുക, പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1931. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫാണ്. ഒന്നുകൂടി ഓർമ്മിക്കുക, സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫാണ്. പാമ്പാടി ജോൺ ജോസഫ് അന്തരിച്ച വർഷമാണ് 1940. ഓർക്കുക, പാമ്പാടി ജോൺ ജോസഫ് അന്തരിച്ച വർഷമാണ് 1940. കൂട്ടുകാരെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം ആ ഒരു മാർക്കിൻ്റെ കുറവിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി തന്നെ നഷ്ടപ്പെടുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടുകളയാതെ പരമാവധി പഠിച്ചെടുക്കുക. പഠിച്ച കാര്യങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്തിട്ട് അത് നിങ്ങൾ ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ PSC പഠിക്കുന്ന മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.